எல்லாருக்குமே கும்பிடு. நம்தூர் செய்திக்கு வாய், நான் பிந்து. முக்கியமான செய்திக அட்டேப்பாடி ஊர்களை பார்த்து முதல் பிரதிபக்ஷ தலைவர் ரமேஷ் செனித்தலே. ஆதிவாசி பிள்ளைகளுக்கு விமான பயணம் எந்த மெடிமிக்ஸ் முதலாளி. அரிசி விலை குதிக்குது, கிலோக்கு 15 ரூபாய் கூடி இருக்குது. விரிவான செய்திக முதல் பிரதிபக்ஷ தலைவர் ரமேஷ் செனித்தல் அட்டேப்பாடி தீர்க்க பல ஊர்களையும் வந்து பார்த்தது. வெடியாலே 10:30 மணிக்கு கூலிக்கடாவுக்கே வந்த ரமேஷ் செனித்தல தாயும் பிள்ளையும் சத்தா சோழையூர் சாவாடியூர் ஊர் நேரே முதல் போய் பார்த்தது. சத்த பொண்ணுது ஆளனேமு தாயினேமு பார்த்து பேசின பிறகே செனித்தல மாத்தியம பிரவர்த்தகரை பார்த்தது. அட்டேப்பாடிக்கு வேண்டிய சமகிர பேக்கேஜுகளை கொடுப்பே எந்தும் அட்டேப்பாடி வேலி இரிகேஷன் ப்ராஜெக்ட் சீக்கிரத்தி தொடங்கணும் என்று செனித்தல கேட்டது. இதனை பற்றி முக்கியமந்திரிக்கே நேரடியாக பார்த்து செகாக்கு சொல்லுவே எந்தும் அவர் சொன்னது. சாவடியூருனே பார்த்த பிறகே சோழையூர் குடும்ப ஆரோக்கிய கேந்திரமும் வரகம்பாடியூரும் பார்த்து கோட்டத்தரை ட்ரைபல் ஸ்பெஷாலிட்டி ஆஸ்பத்திரி சூப்பரண்டு நேமும் உத்தியோகஸ்தருமாய்ட்டு பேச்சுவார்த்தை நடத்தினார். இப்போ தான் பாலகிருஷ்ணன் என்ன பண்ண ஆளின் ஊரான ஞாபகம் சந்தர்ச்சிச்சது. அயட பாரிய ஆஸ்பத்திரி கொண்டு போகன் வேண்டி அது கொண்டு போய் 7 மாதம் கர்ப்பம் உண்டாயிருந்து கொண்டு போகிறா ஒட்டத்தரை ஆஸ்பத்திரி கொண்டு வந்தப்போ திருச்சூர் மெடிக்கல் காலேஜில் கொண்டு போய் கொண்டு போயப்போ ஒரு நர்ஸோ ஆம்புலன்ஸில் ஓக்சிஜன் சௌகரியங்களோ ஒன்றும் இல்லாயிருந்து ஒன்றும் இல்லாத கொண்டு போய் அவசானம் தள்ளையும் குட்டியும் மரிக்கிற ஸ்திதியான உண்டாயிருந்தது. இத்தரம் வேதனாஜனகமாக சம்பவங்களான இப்படி உண்டாகிறது. ஆரோக்கிய ரங்கத்து உண்டாயிருக்கிற குருதரமாக வீழ்ச்சியான இது போய்ட்டு வாஸ்தவத்தில் அதினப்பற்றி ஒரு அன்வேஷணம் நடத்துகிறாங்க வேண்டும். பாலகிருஷ்ணன் பராதி எனிக்கு லபிக்கும் ஞாபக தொடர்ச்சியாயிட்டு ഗവൺമെന്റ് കൊടുക്കും. ഇതേപ്പറ്റി അന്വേഷിക്കണം. മാത്രമല്ല അട്ടപ്പാടിയുടെ ഒരു സമഗ്രമായ വികസനം അനിവാര്യമാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്, 4-5 ഇത് 5-ാമത്തെ തവണയാണ് ഞാനിവിടെ വരുന്നത്. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആദിവാസികൾക്കും അതോടൊപ്പം തന്നെ കുടിയേറ്റ കർഷകർക്കും രണ്ടുപേർക്കും പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ആ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. വാസ്തവത്തിൽ അവരെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കാനുള്ളതാണ്. അവർക്കിവിടെ കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം. ശുദ്ധജലം അവർക്ക് ശുദ്ധ വെള്ളം കിട്ടണം. അതോടൊപ്പം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കണം. ഇങ്ങനെ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നത് സമഗ്രമായ ഒരു അട്ടപ്പാടി പ്രോജക്റ്റ് ഒരു പാക്കേജ് നടപ്പാക്കുക എന്നുള്ളതാണ്. സമഗ്രമായ ഒരു അട്ടപ്പാടി പാക്കേജ് ഗവൺമെൻറ് നടപ്പാക്കണം. തന്നെ ആലപ്പുഴ ജില്ലയുടെ 3/4 ഭാഗത്തോളമുണ്ട് ഈ അട്ടപ്പാടി എന്ന് പറയുന്നത്. വലിയ പ്രദേശമാണ്. ഇവിടെ ആകെ 3 പഞ്ചായത്താണ്, 1 ബ്ലോക്ക് പഞ്ചായത്താണ്. 1 MLA കിട്ടുന്ന ഫണ്ടേ ഉള്ളൂ, 1 MP കിട്ടുന്ന ഫണ്ടിൻ്റെ ഒരു അംശമേ കിട്ടുള്ളൂ. അപ്പോൾ അട്ടപ്പാടിക്ക് വേണ്ടി മാത്രമായി ഗവൺമെൻ്റ് ഒരു പ്രത്യേക പാക്കേജ് അനുവദിക്കുകയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിന് അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡിൻ്റെ കാര്യം അതിവിടെ സൂചിപ്പിച്ചു. ഇവിടെ ചുരം റോഡിൻ്റെ സ്ഥിതി നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടതാണ്. വാസ്തവത്തിൽ ഇവിടേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ഇതാണ്. ഈ റോഡ് നന്നാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ ഇവിടെ വന്ന സന്ദർഭത്തിലാണ് മുള്ളി റോഡ് ഞാൻ തന്നെ മുൻകൈ എടുത്താണ് ആ റോഡ് എന്ന് ശരിയായി. അതുപോലെ തന്നെ ആനവായിലേക്ക് 3/4 മൈലിൽ നിന്ന് ആനവായിലേക്ക് പോകുന്ന റോഡ് അതിൻ്റെ നിർമ്മാണത്തിന് MLAയോടൊപ്പം ശംസുദ്ദീനോടൊപ്പം ഞാനും കൂടെ നിന്നാണ് ആ റോഡ് ശരിയാക്കുന്നത്. ഈ 2 റോഡ് ഇപ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ചുരം റോഡാണ്. അത് 2016 ആ കിഫ്ബിയിൽ പണം അനുവദിച്ചു എന്നാണ് പറയുന്നത്. 2016-2022 ഇതുവരെ ആ പണം അനുവദിച്ച് നടപ്പാക്കുന്നില്ല. അപ്പോൾ ഇത്തരം ധാരാളം വികസന പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. അട്ടപ്പാടി ഇറിഗേഷൻ വാലി പ്രോജക്റ്റ് അത് നടപ്പാക്കിയാൽ ഇവിടെ കേരളത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറി ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് സമഗ്രമായ ഒരു അട്ടപ്പാടി പാക്കേജ് ഗവൺമെൻറ് നടപ്പാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് ഞാൻ ഇത് തിരിച്ചെന്നാൽ ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ളൊരു നിവേദനം നൽകുന്നു. ഈ അടിയന്തരമായി പരിഹരിക്കേണ്ട ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ സർക്കാർ ഇപ്പോഴും പരിഹരിക്കുന്നില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം, ഏത് തരത്തിലുള്ള സമ്മർദ്ദമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാവുക? ഞാൻ പട്ടികജാതി പട്ടികവർഗ സമിതിയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇവിടെ സമിതി തന്നെ സന്ദർശിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം തുടരും. ഈ നാട്ടിലെ ഇതേപോലെ തന്നെ പ്രശ്നം കുടിയേറ്റ കർഷകർക്കുമുണ്ട്. കുടിയേറ്റ കർഷകർക്കും ആദിവാസികൾക്കും ഇവർ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ആദിവാസി സമൂഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ വളരെ ഗുരുതരം. ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ,
അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യകത, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ വംശം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സമഗ്രമായ ഒരു അട്ടപ്പാടി പാക്കേജാണ് ഗവൺമെൻറ് നടപ്പാക്കുന്നത്. ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രക്ക് പുതു ആംബുലൻസ് കൊടുക്കേ എന്ന് രമേശ് ചെന്നിത്തല ചൊന്നതു. ഗാന്ധിഗ്രാം തിട്ടത്തേ സേത്തി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രക്ക് ജനുവരി 31 ആംബുലൻസ് കൊടുപ്പേ എന്ത് ചെന്നിത്തലെ രമേശ് ചെന്നിത്തലേത് തെലമേതീർക്ക സേവേ പണുക സംഘത്തേത് ഗാന്ധിഗ്രാം. ഈ തിട്ടത്തേ സേത്തി 2012 നാലോ ആദിവാസി പെട്ടപ്പിള്ളികൾക്ക് പഠിപ്പ് സെലവിനെ ഏത്തെടുത്തിരുന്നത്. ഇത് മുള്ളി ഉയരുതീർക്ക വെണ്ണില എന്ന പുള്ളേനെ രമേശ് ചെന്നിത്തലെ ദത്തെടുത്തക്കാമു അന്ത് ചൊല്ലിരുന്നത്. ഇന്ന് ആ പുള്ളേക എന്നാ പണുകാർ എന്താ കേക്കുള്ളേ പഠിത്തത്തെ നിർത്തി വേലേക്ക് പോകാറ് എന്ത് ചെന്നിത്തല ചൊന്നതു. ദത്തെടുത്ത വെണ്ണില ഇപ്പൊ തമിഴ്നാടിതി കൂലി വേല സെകുതു. താങ്കൾ കെ പി സി സി പ്രസിഡന്റായിരുന്ന കാലത്തെ ഈ മുള്ളി എന്നൊരു ആദിവാസി ദത്തെടുക്കുന്നു പഠിപ്പിക്കുന്നതിന് വേണ്ടി, ആ കുട്ടി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ആ കുട്ടി ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തി, ഞങ്ങൾ നിർബന്ധിച്ചെങ്കിലും പഠിത്തം നടത്തിയില്ല. കോയമ്പത്തൂർ ആ കുട്ടി ഒരു ജോലി കിട്ടി, പിന്നെ ആ കുട്ടി കല്യാണം കഴിച്ചു പോയി. പക്ഷെ ആ കുട്ടി ഇപ്പൊ കൂലിപ്പണി ചെയ്യാനാണോ എന്നാണ് നമ്മൾ അറിയുന്നത്. അത് പഠിത്തം പഠിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ആ കുട്ടി ഇടയ്ക്ക് കോയമ്പത്തൂര് പോയി. എന്നാൽ രണ്ട് മൂന്ന് കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു. എല്ലാ സഹായങ്ങൾ നമുക്ക് സഹായങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ? നമ്മൾ അവര് ജോലി കോയമ്പത്തൂർ കിട്ടിപ്പോയി. ഇടയ്ക്ക് അന്വേഷിക്കുമായിരുന്നു, ബേബിയൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കുമായിരുന്നു. ആവശ്യമായ പൈസ ഞാൻ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവർ ജോലി നിർത്തി പഠിത്തം നിർത്തിപ്പോകുന്നുള്ളതാണ് പ്രശ്നമുണ്ടായത്. ഇപ്പോഴും അവർക്ക് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. പട്ടിമാള എ പി ജെ സ്കൂൾ 150 പിള്ളേകൾക്കും വിമാന പയണ സേഖ വെക്കേ എന്ന് ചൊല്ലി മെഡിമിക്സ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എ വി അനൂപ് ചൊന്നതു. കൊറോണ കാലത്തി പൂട്ടിന പറകെ തുറന്ന് സെയൽ തുടങ്ങിയ എ പി ജെ അബ്ദുൾ കലാം ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂൾ ഇത് പിള്ളേകാലത്ത് മനസ്സിനെ കുളിർക വെക്കാമാതിരിയാണ് കലാപരിപാടികളെ സംഘടിപ്പിച്ചാറ്. കല്യാണം പണി 25 വർഷം മുടന്ന സന്തോഷത്തെ പിള്ളേകളിലൂടെ കൊണ്ടാടുകൾക്ക് അട്ടപ്പാടിക്ക് വന്ന സാന്തിത് വെൽവിശേഷ് ആന സന്തോഷ് കുമാറും അനിത സന്തോഷും സടാങ്കു മുഖ്യവരാനാറ്. സാന്തി മെഡിക്കൽ ഇൻഫർമേഷൻ സെന്റർ ഡയറക്ടർ ഉമാ പ്രേമനത്ത് മിന്നുക്കു എ വി എ ഗ്രൂപ്പ് എം ഒ എ വി അനൂപ് സടാങ്ങിനെ തുടങ്ങി വെത്തത്. പിള്ളേകൾക്ക് ബസ് ഇതിമു റെയിൽ ഇതിമു പയണം ചെയ്തിരിക്കുക എന്താ കേൾവിധി വാൾക്കെതി പിള്ളേക ആർമി വിമാന പയണ സെഗലെ എന്താ ബദലുക്ക് ഒരു നിമിഷ കൂടി എടുക്കലേ ഡോക്ടർ അനൂപ് ചൊന്നതു. ബദൽ നമുക്ക് പോകില പറക്കാക്ക്. പിള്ളേകാലത്ത് മുഖത്തി വന്ന സന്തോഷത്തെ പാത്ത് നിന്ദ്രന്താവർക്ക് മുഖത്തിമു ബെല്ല നമ്പിക്കനെ വന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച അവർ നമ്മുടെ നാടിന് തന്നെ ഒരു മാതൃകയാണ്. ഇവിടെ അവർ സൂചിപ്പിച്ച പോലെ നിങ്ങളെ സ്വപ്നം കാണുവാനും ജീവിതത്തിൽ വലിയ ആളുകളാവാനും വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കിട്ടുന്നത്. വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്രയെ കുറിച്ച് എന്തറിയാം? അരിസി വില കുതിക്കുന്നത്. 15 രൂപ കിലോക്ക് കൂട്ടിനാതിനാലേ കഷ്ടപ്പെടുക ജനക. ദിനാമു പുളങ്ങുക സാധനകാലത്ത് വില ഏത്ത ഇറുക്ക സാധനകാലത്ത് ഇടക്ക് അരിസിയും വന്ന് സേന്തത്. പാലക്കാടൻ മട്ടരിസി അല്ലാതെ എല്ലാ അരിസികാലത്ത് വിലയും ഇപ്പൊ ജാസ്തിയായിരിക്കുന്നത്. കർണാടകത്തിരുന്ന് വരക മട്ടരിസിക്ക് 15 രൂപ കൂടിയിരിക്കുന്നത്. കിലോക്ക് 33 ഇരുന്ന് 48 ആയിരിക്കുന്നത്.
ஆந்திரப்பிரதேச இருந்து வரக ஜெயா பொன்னி, தமிழ்நாடு இருந்து வரக குருவா பொன்னி தொடங்கின அரிசி காலத்து விலை ரெண்டு வேறத்தி கிலோக்கு 3 ரூபாய் வரை கூடி இருக்குது. ஃபெப்ரவரி ஆகக்குள்ளே ரொம்ப விலை ஏத்தமும் கஷ்டமும் விறகு என்றுதே சொல்லுகிறார். தட்சிணேந்தியத்தி உண்டானா சரியான மேனாலே இது கத்தை காலத்தி வெள்ளாமே உண்டாக்கேனா நஷ்டாதே விலை ஏத்தத்துக்கு காரணம் மேனாது. லட்சக்கணக்கு ஹெக்டரதாக இருக்க நல்ல விவசாயிகா தட்சிணேந்தியத்தி இருக்க கத்தேதி நேச மேசு உற்பத்தி நஷ்டமானது நாளே எண்ணெய் விலையும் ஜாஸ்தி ஆனதும் காரணமாயிருந்தது எந்தும் அரிசி மொத்த வியாபாரிகளும் சொல்லுகிறார். எல்லா அரிசிகளையும் எடுத்தாக்கி 5 ரூபாய் ஜாஸ்தி ஆகி கூடியிருக்குது. கேரளாத்தி விற்காது 3.3 லட்சம் டன் அரிசிதே. கேரளாத்தி ஓரோ மேசாமும் 3.3 லட்சம் டன் அரிசிதே விற்காது. இது 1.83 லட்சம் டன் வெள்ளை அரிசியும் 1.5 லட்சம் டன் மட்டரிசியுமுதே. கேரளாத்தி ரைஸ் மில் ஓனர்களுக்கு சங்கத்தாட கணக்குதே இது. பொது சந்தேதி அரிசிது விலையினை காரணமாய் ஒரு மாசத்துக்கு 100 கோடி ரூபாய் அதிகமாக செலவாக்கண்டி வருகுது. கேரளாத்தி அரிசி உண்டு பண்ணுகாது குறைகானாலே மற்ற சம்ஸ்தானங்களதே நான் நம்பாதே வேறே வெய்யில்லே. கேரளாத்தி ரெண்டு வசே உண்டு பண்ணுகா அரிசிது ஜாஸ்தி பங்குனே சப்ளைக்கோ வை விதரணம் பண்ணுகா கேந்திரக்கே எத்துக்குது. கேரளாத்தி தேவையான அளவுக்கு 3க்கு 1 பாக கூடி உண்டு பண்ணுகாக்கு சம்ஸ்தானத்துக்கு முடிகாதில்லே. போன வருஷத்தி 6.5 லட்சம் டன் ஆயிருந்தது அரிசி உண்டாக்கினாது. ஈ வருஷம் 6.71 லட்சம் டன் கிடைக்கும் என்று நம்புகிறார். விவசாய வகுப்பு கணக்குதே இது. இது பலர ரெண்டு மாசத்துக்கு தேவையான அரிசி மாத்திரதே சம்ஸ்தானத்தை உண்டு பண்ணுகாதுக்கு கேந்திர சம்ஸ்தான சர்க்காரு பொதுவிரண கேந்திரக்கே வையே விலைனே குறைக்காதென்று அரிசினை விதரண செய்கிறார். நெட்வொர்க் சரியாக கிடைக்காததுனாலே ஆபீஸ் வேலைகளெல்லாம் தடுமாறுகுது. போன சில நாளுகளா அகிலி சப் ரெஜிஸ்டார் ஆபீஸ் இது நெட்வொர்க் பிரச்சனைனாலே ரெஜிஸ்ட்ரேஷன் இந்து போகுது. சம்பந்தப்பட்ட உத்தியோகஸ்தருக்கே கேட்கக்குள்ளே பிஎஸ்என்எல் தகராறுதே என்று சொல்லி மாறி போகிறார். தூரகாலத்திந்து ரெஜிஸ்ட்ரேஷனுக்கு வரக வரமும் வயசான வரகமும் ஆஃபீஸ்க்கே வந்து போய் கஷ்டப்படுகிறார். ஈ பிரச்சனைக்கு சீக்கிரத்தி பரிகாரத்தை பார்க்கணும் என்று ஆதாரம் முழுதுகா வரத்து பேரவாகிகா கேட்டிருக்கார். அட்டப்பாடியிலே ரெஜிஸ்ட்ரேஷன் கழிஞ்சு ஏதான திவசங்களாய்ட்டு முடங்கியிருக்கேன். സർവർ തകരാറും നെറ്റ്വർക്ക് പ്രശ്നവും കാരണമാണ് ആധാറിന് രജിസ്ട്രേഷൻ മുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി പൂർണ്ണമായിട്ടും മകളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാറും രജിസ്ട്രേഷൻ നെറ്റ്വർക്ക് തകരാറും മൂലം നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾ പ്രായമായവരും വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം BSNL ആണെന്നും BSNL മായിട്ട് ബന്ധപ്പെടാനാണ് രജിസ്ട്രേഷൻ വകുപ്പ് പറയുന്നത്. BSNL ഇവിടെ താൽക്കാലിക ഒരു ഓഫീസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. BSNL ബന്ധപ്പെടുമ്പോൾ BSNL മണ്ണാർക്കാട് നിന്നോ പാലക്കാട് നിന്നോ ആണ് ഉദ്യോഗസ്ഥർ വരേണ്ടത്. കഴിഞ്ഞ 2 ദിവസമായിട്ടും ഇവിടെ ഉദ്യോഗസ്ഥർ ആരും വരാത്തത് കാരണം രജിസ്ട്രേഷൻ നടപടികൾ പൂർണ്ണമാകാതെയും ബാധ്യത സർട്ടിഫിക്കറ്റുകളും കുടിക്കട സർട്ടിഫിക്കറ്റ് പകർപ്പുകളും ലഭിക്കാതെ ജനങ്ങൾ വലയുന്ന ഒരു സാഹചര്യമാണ്. ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടാകണമെന്ന് കൊൽക്കത്ത ഡോക്യുമെന്റ് റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഞാൻ ആവശ്യപ്പെട്ടു. பின்னேமும் முக்கியமான செய்திகள். அட்டைப்பாடி ஊர்களை பார்த்து முதல் பிரதிபட்ச தலைவர் ரமேஷ் செனித்தலே. ஆதிவாசி பிள்ளைகளுக்கு விமான பயணம் என்று மெடிமிக்ஸ் முதலாளி. அரிசி விலை குதிக்குது, கிலோக்கு 15 ரூபாய் கூடியிருக்குது. இந்த செய்தி முடிந்தது. எல்லாருக்குமே கும்பிடும்.